ഇത്തവണ നമ്മൾ ചോദിച്ചിരിക്കുന്ന കൂടുതലായി ഈ മഴയേക്കാതിരിക്കാൻ വെയിലേക്കാതിരിക്കാൻ പ്രൂഫിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ആ കുറേ ക്യൂ ഉണ്ടായിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം വെയിലേറ്റവരും അതുപോലെ മഴ നനയേണ്ടി വന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഇത്തവണ ഒഴിവാക്കി ദേവസ്വം ബോർഡ് അവിടെ എല്ലാം റൂഫിംഗ് ഉണ്ടാക്കി നല്ല ആധുനിക സംവിധാനത്തോടുകൂടി ചില ക്രമീകരണങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു. ഇല്ല, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ആയിരുന്നില്ല. മറിച്ച് ചില സ്ഥലത്ത് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാൻ ചില ചില മുമ്പേ സൂചിപ്പിച്ച പോലെ ചില ശക്തികൾ ശ്രമിച്ചു. അത് പോലീസ് നല്ല രൂപത്തിൽ നിയന്ത്രിച്ചു ആ കാര്യങ്ങളൊക്കെ. അല്ല, ഇക്കാര്യത്തിൽ ഈ നിങ്ങൾ ചോദിപ്പിക്കുന്ന ഏത് തരത്തിലായിരുന്നു, കേരള പോലീസ് നിങ്ങൾക്കറിയാം വളരെ സമർത്ഥന്മാരായ പോലീസുകാരാണ്. അല്ല, ആളായിരുന്നു ആ വന്നിട്ടുള്ള പശുകളെ സംബന്ധിച്ച് പശു നമ്മൾ ചൂണ്ടിക്കാണിച്ചതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും നടപടികളും നീക്കങ്ങളും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായി എന്ന് വിചാരിച്ചാൽ ആ ഒറ്റപ്പെട്ട സംഭവത്തെ സാമാന്യവൽക്കരിക്കുന്ന രൂപത്തിലേക്ക് നമ്മൾ വ്യാഖ്യാനിക്കേണ്ട പ്രശ്നം ഇതിനകത്തില്ല. ഇല്ല, ഒരു തരത്തിലുണ്ടാകും. അടുത്ത ദിവസം കൃത്യമായി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ദേവസ്വം ബോർഡ് എല്ലാ വർഷവും സ്വീകരിച്ചു വരുന്ന ആ കാര്യത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്കനുസരിച്ച് കൃത്യമായി അതിൻ്റെ മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ മേൽശാന്തി തിരഞ്ഞെടുപ്പും മുമ്പ് വർഷങ്ങളിൽ നടക്കുന്ന പോലെ തന്നെ ഒരു തെറ്റും കൂടാതെ നടക്കും. അതിനുള്ള ഉണ്ടാവും, അതിനും ഉണ്ടാവും. ശബരിമല ഇപ്രാവശ്യം നട തുറക്കുന്ന ദിവസം നിങ്ങൾക്കെല്ലാം അറിയാം നവംബർ മാസം 14-ാം തീയതി വൈകിട്ടാണ്. ആ സമയത്തും ഉണ്ടാവും കൃത്യമായി ശബരിമല ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസവും പോയിരുന്നു. കാര്യങ്ങൾ വിശദീകരിച്ച് കഴിയുമ്പോൾ എല്ലാവർക്കും അത് ബോധ്യപ്പെടും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ചില പിന്നെ ആളുകൾ ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത്തരം ബോധ്യപ്പെടും. ദേവസ്വം ബോർഡാണ് ആദ്യം തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത്. ദേവസ്വം ബോർഡാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് വിശദീകരിച്ചല്ലോ ഈ കാര്യം കൃത്യമായിട്ട്. ഡയറക്ടർ സ്പോട്ട് ബുക്കിംഗ് ഇല്ല. അതേസമയത്ത് 80,000 പേരെന്നുള്ളത് നിജപ്പെടുത്തിയിട്ടുണ്ട്. വരുന്ന ഒരു ഭക്തരും തിരിച്ചു പോവാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണം ഉണ്ടാകും.